ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാറൂസ് കിച്ചൺ. ഇന്ന് ഞാൻ മൂന്ന് തരം വെറൈറ്റി പായസങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈസി ആയിട്ട് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള പായസമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാനും അത് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മത്തങ്ങ പായസമാണ്, മത്തങ്ങ പ്രഥമനാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മത്തങ്ങ നല്ലപോലെ ചെറിയ രീതിയിൽ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കുക്കറിലിട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. കുക്കറിൽ തന്നെ വേവിക്കണം, നിർബന്ധമൊന്നുമില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്, പക്ഷേ ഞാൻ അതിലും വേഗത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലിട്ടത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 വിസിൽ വരുന്നത് വരെ നമ്മൾക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ല വേറെ ഏതെങ്കിലും നല്ല കട്ടിയുള്ള അടികട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് നമ്മൾക്കിത് വേവിച്ചെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിത് ജ്യൂസിലിട്ടിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് അടച്ചെടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ടു. ഞാൻ ഈ പായസങ്ങളിലൊന്നും അധികം ഓവറായിട്ട് നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല, ആകെ 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ മത്തങ്ങയും നെയ്യും നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. 1-5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഞാനിതാ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശർക്കരപ്പാനി. ഇതുപോലെയുള്ള 3 ആണി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കരൻ്റെ. അപ്പോൾ നല്ലപോലെ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണിത്. ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മത്തം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി, കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് നല്ലപോലെ നമ്മൾക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ആവശ്യത്തിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ മധുരം കുറക്കാൻ പറ്റില്ല. മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നമ്മളെ മത്തം നല്ലപോലെ വഴന്ന് വരണം. നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴന്ന് വരേണ്ടതുണ്ട്. ഈ പിന്നെ ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. നമ്മളിട്ട 1 ടീസ്പൂൺ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതാ നല്ലപോലെ ഇതാ ആയില്ലേ നമ്മുടെ മത്തനിതാ നല്ലപോലെ ഉരുണ്ട് ഉരുണ്ട് വരാൻ തുടങ്ങി നമ്മളെ പാത്രത്തിൽ നിന്ന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ 2/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2/2 പാല് നമ്മൾക്ക് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി ചൊവ്വരിയിലെ നമ്മുടെ സാഗോ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വേവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 1/2 കപ്പ് ചൊവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അതിനേക്കാളും കൂടുതൽ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളം ടാപ്പിലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചണക്ക പശ പശപ്പ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 കപ്പ് പശുവിൻ പാലൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഒട്ടിപ്പിടിച്ചതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ലോ, അല്ലെങ്കിൽ പായസത്തിൽ കട്ട കട്ടയായിട്ട് കിടക്കും. ഇത് ചോര ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു തരിതരിയായിട്ടൊന്ന് കടിക്കാൻ നല്ല രസമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോരി ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല, അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിതാ എല്ലാം ലൂസാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും വീണ്ടും നല്ലപോലെ ഇത് തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്കിതിലേക്ക് 1 കപ്പ് കൂടി പാലൊഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടല്ലേ ഇപ്പോൾ ഉള്ളത്,
കുറച്ചുകൂടി ലൂസായിട്ട് വേണ്ട, ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു കപ്പും കൂടി പാല് നമ്മൾക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പശുവിൻ പാലാണേ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മൾക്കൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള ഉപ്പ് മതി, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർക്കൽ നിർബന്ധമാണ്. പായസം എന്ത് മധുര സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒന്നാം പാല് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതാ അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇത് നിങ്ങൾക്ക് കുറേ തിക്കായിട്ട് വേണമെങ്കിൽ ഇത്ര മതി, പക്ഷേ ലൂസായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാലോ പാലോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം, കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് വരും. ഇതിപ്പോൾ ഇനിയിപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി തിക്കായിട്ടേ ഉണ്ടാവുള്ളൂ. എനിക്ക് തിക്കായിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. ലൂസായി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. പ്രഥമനൊക്കെ കുടിക്കാൻ നല്ല തിക്കായിട്ടുള്ളതാണ് കുടിക്കാൻ ഇഷ്ടം. അപ്പോൾ ഇനി ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ, ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ആ സമയത്ത് നമ്മൾക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇതാ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ഇനി വറുത്തിടണം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ മക്കൾക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ, റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് കോരി മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഇതേ ഓയിലിൽ തന്നെ നമ്മൾക്ക് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലപോലെ റോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതും നമ്മൾക്ക് ഓയിലിന് കോരിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പായസത്തിലേക്ക് ഒഴിക്കാം ഈ എണ്ണയോട് കൂടിയിട്ട്. ഞാൻ അങ്ങനെ ഒഴിക്കുന്നില്ല, ഞാൻ വെറുതെ നെയ്യൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആരോഗ്യം കളയുന്നതല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾക്ക് റോസ്റ്റാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഇതൊരു കിടിലൻ പായസമാണ്. എല്ലാവരും ഈ ഓണത്തിന് ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത പായസത്തിലേക്ക് കടക്കാം. എന്ത് വെറൈറ്റി പായസമാണ് നമുക്ക് നോക്കിയാലോ. നേന്ത്രപ്പഴം പായസം, ഇതും അടിപൊളി പായസമാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല അടിപൊളി പഴുത്ത നാല് പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇത് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. റൗണ്ടായിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം പാത്രത്തിൽ തന്നെ, ചൂട് കട്ടിയുള്ള അല്ലെങ്കിൽ ഫ്രൈ പാൻ നല്ല അടി നല്ല കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് നമ്മൾക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴിതാ നമ്മുടെ പഴം ഇതാ നല്ലപോലെ ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉടച്ചെടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇത് ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ജ്യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നില്ല, കാരണം ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസൊക്കെ പായസത്തിൽ കിടക്കുമ്പോൾ അത് കുടിക്കുമ്പം കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിത് ബ്ലെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജ്യൂസി ആയിട്ട് കിട്ടാനാണ് ആഗ്രഹമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾക്കിത് നല്ലപോലെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതാ നല്ലപോലെ ഉടച്ച് എടുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ ചെറിയ പീസൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾക്കിനി 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ നമ്മൾക്കിത് വഴറ്റിയെടുക്കണം. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് പോലെ ആവുന്നത് വരെ നമ്മൾക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഇതാ നമ്മുടെ പഴം ഇതാ പാത്രത്തിൽ നിന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഇത് ഞാൻ ഓൾറെഡി 1 മിനിറ്റ് ആരോ ഫോണിൽ വിളിക്കുന്നുണ്ടേ, നോക്കട്ടെ. ഓക്കെ, അത് ഇക്കായിരുന്നു. അപ്പോൾ എവിടെ പറഞ്ഞ് നിർത്തിയത്? ആ ശർക്കരപ്പാനി ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 ആണിയാണ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളത്.
അരിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ്. ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മധുരം കൂടുതലാവാതെ ശ്രദ്ധിക്കണേ. പിന്നെ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ ഇതിൽ നമ്മളെ ശർക്കരപ്പാനിയിൽ കിടന്ന് നമ്മളെ പഴം നല്ലപോലെ വെന്ത് വരട്ടെ. അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാപ്പാല് ഒഴിവാക്കിയിട്ട് പാല് തന്നെ ചേർത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും നേരത്തെ പോലെ തന്നെ ഇതിൽ 1.5 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 2 പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പാലാണ്, 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചോരി ഇതിൽ ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതിൽ ചോര ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ മിൽക്ക് പശുവും പാല് ഒഴിച്ചു കൊടുക്കാം. 1-2 കപ്പ് പശുവും പാല് ഒഴിച്ചു കൊടുക്കാം. കാരണം ഭയങ്കര തിക്കായിട്ടാണ് ഉള്ളത് നമ്മുടെ പഴത്തിൻ്റെ മിക്സ്. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പശുവും പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ 1 പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് 1 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചേർത്തിട്ട് പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരിത്തിരി ഉപ്പ് ചേർക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഉപ്പ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓണത്തിൻ്റെ സ്പെഷ്യൽ പായസമായ നേന്ത്രപ്പഴം പായസം അല്ലെങ്കിൽ പ്രഥമൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വറുത്തിടേണ്ടതാണ്. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒക്കെ വറുത്തിടാം. അപ്പോൾ ഇതാ നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. എല്ലാവരും കുടിക്കാൻ തയ്യാറായിക്കോളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നേന്ത്രപ്പഴ പായസം റെഡിയായി കഴിഞ്ഞു. ഈ ഓണത്തിന് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് അടുത്ത പായസം എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പായസമാണ് മാമ്പഴ പായസം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടിപൊളിയായിട്ട് നല്ല പഴുത്ത 2 മാമ്പഴം കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾക്കിത് വേവിച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾക്കിതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുക്കാം. ഞാൻ പക്ഷേ ഇത് തണുത്തതിന് ശേഷം ഒന്നൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ജ്യൂസിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ചാലും മതി, ഉടച്ചെടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇതാ ഞാൻ ജ്യൂസിലിട്ടിട്ട് അടിച്ചെടുത്തു. അപ്പോൾ ചൂടുകട്ടിയുള്ളൊരു പാത്രം വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാമ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഓയിലൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നത് സമയം കൊണ്ട് നമ്മൾക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടി പോകാം. ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 ആണി ശർക്കര തന്നെയാണ് ഞാൻ ഇതിനും എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം മാങ്ങ തന്നെ നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ശർക്കരപ്പാനിയിൽ കടന്നിട്ട് നമ്മളെ മാങ്കോവും ശർക്കരപ്പാനിയും കൂടിയിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ഓയിലൊക്കെ തെളിഞ്ഞ് വരും, അതുവരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ആ സമയം നല്ല സ്മെല്ലായിരിക്കും ഇതിന്. മാംഗോൻ്റെയും ശർക്കരപ്പാനിയും ഒക്കെ മിക്സാകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അതുവരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഓയിൽ ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നെയ്യ് കണ്ടില്ലേ, നല്ലപോലെ തെളിഞ്ഞ് വന്നില്ലേ. ഈ സമയത്ത് നമ്മൾക്ക് 2 പാല് ഒഴിച്ചു കൊടുക്കാം.
രണ്ടാം പാല് ഞാൻ ഒരു കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സാധാരണ പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാല് ഒരു കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലും പിന്നെ പാലും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവുക പായസത്തിന്. തേങ്ങാപ്പാൽ മാത്രമായിട്ടോ പശുവും പാലും മാത്രമായിട്ടോ ഒഴിച്ചു കഴിഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പശുവും പാലും തേങ്ങാപ്പാലും രണ്ടും മിക്സാക്കിയിട്ട് നിങ്ങൾ പ്രഥമനും വെച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾക്കിന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചൊവ്വരിയാണ്, സാഗോ റൈസാണ്. അതെങ്ങനെയാണ് വേവിക്കേണ്ടതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാൽ കപ്പ് മാത്രമാണ് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പശുവും പാലൊഴിച്ചിട്ട് നല്ലപോലെ ഇതിൻ്റെ ഈ ഒട്ടിയതൊക്കെ നമുക്കൊന്ന് നിവർത്തി കൊടുക്കണം. ഇത് ഒട്ടിയതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയി കഴിഞ്ഞു. നമ്മൾക്കിതൊന്ന് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇത് തിളച്ച് വരണം. ഈ സമയത്ത് നമ്മൾക്ക് ഒരിത്തിരി ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് മാത്രമാണ് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. അരക്കപ്പ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾക്കിതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി നമ്മൾക്കിതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇത്തിരി മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള മാംഗോ പായസം, മാംഗോ പ്രഥമൻ ഇതാ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഓണം ഈ ഓണം വെറൈറ്റി പായസം കൊണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുതേ. അപ്പോൾ എൻ്റെ പായസമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.